തകർക്കാൻ ഏതോ ഒരുത്തൻ പുതുതായിട്ട് അവതരിച്ചിരിക്കുന്നു. ആദ്യം റസൂലിന്റെ ഗ്യാങ്ങുള്ളവരെ കൊന്നു, ഇപ്പോ എന്റെ ഗ്യാങ്ങുള്ളവരെ. നമ്മുടെ പണവും തട്ടിയെടുത്തു. നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് തൽക്കാലം മറക്കാം. ഇപ്പോ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലേ അവനെ പിടിക്കാൻ പറ്റൂ. അതിനാണ് ഈ മീറ്റിംഗ്. മാടാലങ്ക സാലക ബതാവോ അവനെ എങ്ങനെ നമുക്ക് പോകാം? ഇവിടുത്തെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായ എം എസ് റാവുവിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. വലിയൊരു എമൗണ്ട് ആവശ്യപ്പെടാം. ആ പണം അടിച്ചു മാറ്റാൻ അവൻ അവിടെ തീർച്ചയായും വരും. അവിടെ വച്ചവനെ പൂട്ടാം. ഹലോ, വെടി പൊട്ടിയില്ലാന്ന് കരുതി താൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. തോക്ക് ജാമാക്കി കൊടുത്തു വിട്ടാ ഞാന്. അത് എന്റെ പിള്ളേർക്ക് ഇപ്പോഴും അറിയില്ല. നിനക്ക് എന്താ വേണ്ടത്? 5 കോടി തന്നില്ലെങ്കിൽ ശരിക്കും വെടി പൊട്ടും. തരാം. എവിടെയാ കൊണ്ടുവരേണ്ടത്? MG റോഡിലെ മെയിൻ സിഗ്നലിനടുത്ത്. രക്ഷപ്പെട്ടു. എങ്ങനെയാണ് അവൻ രക്ഷപ്പെട്ടത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? അവൻ ഇങ്ങോട്ട് വരും. ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. പൂജാരി, ഞങ്ങളൊന്നും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? വേഷം മാറി ആൾക്കാരെ കൊന്നൊടുക്കുന്നതാണോടാ നിന്റെ പൂജ? പൂജയോ? നിന്റെ ആൾക്കാരെ ചത്ത ഷോക്കിൽ നിനക്ക് എന്താ പ്രാന്തായോ? ചെന്നൊരു ഡോക്ടറെ കാണടാ. ഇവിടെ വെച്ച് ഇത്രയും ചങ്കൂരത്തോടെ നീ സംസാരിക്കണമെങ്കിൽ നിന്റെ ധൈര്യം സമ്മതിക്കണം. അതെന്റെ കൂടെ പുറപ്പെടാ. സർ. എന്താ നരസിംഹ, അവന്മാര് നിന്നെ ശരിക്കും പൂട്ടിയല്ലേ? നിനക്കെന്റെ മോളെ പ്രേമിക്കണം അല്ലടാ. സകലമാന ആൾക്കാരുടെയും ഫോൺ ടാപ്പ് ചെയ്യുന്ന ഞാൻ നിന്റെ ഫോൺ ടാപ്പ് ചെയ്തിരിക്കൂടാ. ചാകടാ, നിന്നെ എനിക്കിന് വേണ്ട, പൊയ്ക്കോ. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കി അടിക്കടാ.